ഇടയ്ക്കപ്പാടം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു ഗ്രാമം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എന്നെ ഹടാതെ ആകർഷിച്ചു. ഹിന്ദിയിലും കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടു കൂടി വൈദ്യുതി ലാഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട്. നീ ഒന്നും പണയണ്ട, ഇവിടെ എല്ലാം സിഎഫ് അല്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? സർ പ്ലീസ്. രണ്ടുണ്ടെങ്കിലും എനിക്ക് എന്റെ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇതിലുള്ളത് മൊത്തമായി എടുത്താ എനിക്ക് എന്ത് കിട്ടും? നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? 1500 രൂപ കിട്ടും സർ. 1450 രൂപ 50 വയസ്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം? അത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്ത് കിട്ടും? സാറ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സാറിന് എന്ത് വേണം? മനസ്സിൽ ഇങ്ങോട്ട് തന്നോളൂ. എന്ത് സർവേ? എനിക്ക് ഈ ലൈറ്റ് അകത്ത് കൊണ്ടുപോയി എന്റെ ബെഡ്റൂമിൽ ഒന്ന് പിടിപ്പിച്ചു തരാം. വരൂ, ബെഡ്റൂമിലേക്ക് പോകാം. എന്തേ പറ്റുമോ? പറ്റും, പറ്റണമല്ലോ. അത് ആരെങ്കിലും കാണില്ലേ സർ? ചേച്ചി വേറെ ഈ സ്നേഹവും ബാഗിൽ വെച്ചിട്ടുള്ള നമ്മൾ ഇത്ര നേരം വർത്താനം പറഞ്ഞു. ഏയ്, ഇവിടെ അങ്ങ് ആരുമില്ല. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. ആരെങ്കിലും കാണില്ലേ സർ? അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. ഓ, ചുമ്മാരുടെ ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറുകെ വരച്ചാ മതിയായി. ഫോൺ നമ്പർ തന്നില്ല. തിരാടല്ലേ. സ്ഥലം എനിക്കറിയാലോ, കച്ചവടം കുറയുമ്പോ ഞാൻ വന്നോളാം. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. അല്ല, നീ ഒന്ന് വിറ്റില്ലേ? 25 വീട് കയറിട്ട് 2 ബൾബ് വിറ്റു. അയ്യോ, ദാരിദ്ര്യം. നിന്നെയും കാത്തിരിക്കായിരുന്നു. നീ മുഴുവനും വിറ്റോ? ഞാൻ മുഴുവനും വിറ്റു. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം? എങ്ങനെ? അതൊരു വലിയ കഥയാ മോനെ. ഒരാൾ അയാളുടെ ബെഡ്റൂമിലെ ലൈറ്റ് ഇട്ട് കൊടുത്ത മുഴുവൻ എടുത്തോളാന്ന് പറഞ്ഞു. ഞാനതങ്ങിട്ട് കൊടുത്തു. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. കിടന്നു കൊടുത്തു എന്ന് പറ. അതെ, അത് തന്നെ. ഇതൊക്കെ എന്ത്? കാക്കയുടെ വിശപ്പ് മാറി പശുവിന്റെ കടിയും നിർന്നു. പുതിയ പഴഞ്ചൊല്ല, കഴിഞ്ഞ ആഴ്ച റിലീസ് ആയുള്ളൂ. അഡീഷണൽ ആയിട്ട് ഒരു 1500 രൂപയും കിട്ടി. കിടന്നു കൊടുക്കുന്നോണ്ട് നിന്റെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ നീ ചെയ്തത് ഞാൻ സമ്മതിച്ചു. മൈദിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. പറയൂ സർ. 20 ലൈറ്റ് ഒരു ബംഗ്ലാവിൽ എത്തിക്കണം. മാത്രമല്ല അതൊന്ന് ഇട്ട് കൊടുക്കുകയും വേണം. ഇട്ട് കൊടുക്കുന്നതിന് സർവീസ് ചാർജ് എക്സ്ട്രാ കിട്ടും. മ്യൂസിക്. എന്തൊക്കെ ബഹളമായിരുന്നു. കിടന്നു കൊടുക്കുന്നോണ്ട് നിന്റെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ നീ ചെയ്തത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ ഈ 1.25 കാശിനു വേണ്ടി. അപ്പ എത്തിക്സ്? 100 രൂപ വരെ എത്തിക്സ് ഒന്നും ഇല്ലടോ. എന്തൊരു തൊലിക്കട്ടി. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. എല്ലാവരും പിരിഞ്ഞു പോകണം.